ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ജോയൽ. മൈ ടൂൾ ആക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു റിവ്യൂ ആണ് ഈ ചെയിൻസ്രോയുടെ റിവ്യൂ ആണ്. ഇത് സാധാ ഒരു ആംഗിൾ ഗ്രൈൻഡറാണ്. ഇതിൻ്റെ ഇത്രയും ഭാഗത്തിന് ഒരു മാറ്റം വരുത്തിയാൽ വളരെ സിമ്പിളായിട്ട് ഒരു മരം മുറിക്കുന്ന മെഷീനാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും മരം മുറിക്കുന്ന മെഷീൻ മേടിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ചിലരെയൊക്കെ കയ്യിൽ ഈ ഗ്രൈൻഡർ കാണും. അതുപയോഗിച്ച് നമുക്ക് മരം മുറിക്കാം. ആ ഗ്രൈൻഡറിൽ ഇത് ഫിറ്റ് ചെയ്ത് എങ്ങനെ സിമ്പിളായിട്ട് മരം മുറിക്കുക എന്നതാണ് ഈ വീഡിയോ കാണാൻ പോകുന്നത്. ഇതാണ് നമ്മൾ മേടിച്ച ചെയിൻസോ. ഇത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. അപ്പം നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഒരു കട്ടർ എടുത്ത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് തന്നെ ഇതിൻ്റെ അകത്തൊരു മാനുവൽ കാർഡുണ്ട്. ഇത് നോക്കിയാണ് നമ്മൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നത് നമ്മൾ നോക്കുന്നത്. ആദ്യമായി ഇത് ഹാൻഡിലാണ്, ഗാർഡാണ്, പിന്നെ അതിൻ്റെ ചെയിൻ കവറാണ്, ഗിയറും സ്ക്രൂവും എല്ലാം കൂടെ ചേർന്ന ഒരു പാക്കറ്റാണ്, പിന്നെ അതിൻ്റെ ചെയിൻ ബ്രാക്കറ്റ്, ഇത് ചെയിൻ പ്ലേറ്റ് ആണ്. ഇത്രയും സാധനങ്ങളാണ് ഈ ബോക്സിൻ്റെ അകത്തുള്ളത്. ഇനി നമുക്ക് ഇത് എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യമായി വാഷറും ഗിയറും സ്ക്രൂവും എല്ലാം നമുക്ക് എടുത്തു വെക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഈ മാനുവൽ കാർഡിൻ്റെ അകത്ത് ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാ ആംഗിൾ ഗ്രൈൻഡറാണ്. ഇതിലാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പഴയ ബ്ലേഡ് അഴിച്ചു മാറ്റുകയാണ്. എന്നിട്ട് ഞാനിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. നമുക്ക് ബ്രാക്കറ്റ് ഒന്ന് ഫിറ്റ് ചെയ്യാം. ബ്രാക്കറ്റിൻ്റെ രണ്ട് വശത്തും സ്ക്രൂ ഉണ്ട്. അത് എല്ലെങ്കിൽ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യാം. അപ്പുറത്തെ വശവും ടൈറ്റ് ചെയ്യാം. അടുത്തതായിട്ട് ഗിയർ ഇടാം. അടുത്തതായിട്ട് നമുക്ക് ലോക്ക് നട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ആണ് പിടിപ്പിക്കാനുള്ളത്. അത് നമുക്ക് പിടിപ്പിക്കാം. ഇനി നമ്മൾ ചെയിൻ പ്ലേറ്റ് ചെയിൻ പിടിപ്പിക്കാൻ പോവുകയാണ്. ഇത് അത്യാവശ്യം മൂർച്ചയുള്ള ബ്ലേഡാണ്. അപ്പം നമ്മൾ കൈ മുറിയാതെ നോക്കണം. അങ്ങനെ നമ്മൾ ചെയിൻ പ്ലേറ്റുകളിലോട്ട് ചെയിൻ ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് ഗിയറിലോട്ട് ഫിറ്റ് ചെയ്യാം. ഇനി നമ്മുടെ ചെയിൻ കാറും ഗാർഡും കൂടെ ഫിറ്റ് ചെയ്യുമ്പോഴാണ്. ഇത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് തന്നിരിക്കുന്നത്. ഇതിന് രണ്ട് സ്ക്രൂ ഉണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ എല്ലെങ്കിൽ ഉപയോഗിച്ച് നമുക്കിത് ടൈറ്റ് ചെയ്യാം. ഏകദേശം നമ്മുടെ പണി പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോൾ കണ്ട ഏകദേശം മരം മുറിക്കുന്ന വാതിൻ്റെ ഒരു ലുക്കുണ്ട്. അവസാനമായിട്ട് പിടിപ്പിക്കാനുള്ളത് ഇതിൻ്റെ ഹാൻഡിലാണ്. ഇതും കൂടെ പിടിപ്പിച്ചാൽ ഇത് പൂർത്തിയായി. രണ്ട് സ്ക്രൂ ഉണ്ട്. അത് നന്നായിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചെയിൻസോ കംപ്ലീറ്റ് ആയിരിക്കുന്നു. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും നല്ല മനോഹരമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ ഇത് ഒരു മരം മുറിക്കുന്ന മെഷീൻ്റെ ലുക്കുണ്ട്.
അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. നല്ല സ്പീഡൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് വെള്ളം ഒന്ന് മുറിച്ച് നോക്കിയാലേ ഇതിൻ്റെ പെർഫോമൻസ് അറിയാൻ പറ്റത്തുള്ളൂ. ഫ്രണ്ട്സ് ഇത് ഇത്തിരി വണ്ണമുള്ള തടിയാണ്, നമുക്ക് ഇതൊന്ന് മുറിച്ച് നോക്കാം. ഫ്രണ്ട്സ് ഈ കാണുന്ന തടികളെല്ലാം നമ്മൾ ഈ മെഷീൻ വെച്ച് മുറിച്ചതാണ്. സാധാ വാക്കത്തിയോ എല്ലാം വെച്ച് മുറിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി സമയം പോവും. ഇതാണെങ്കിൽ വളരെ പെട്ടെന്ന് ഈ മെഷീൻ ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ ഇതും നല്ല രീതിയിൽ അടുക്കി മുറിച്ചിടാൻ സാധിച്ചു. നിങ്ങൾക്കും ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.